ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈവ് ഡോട്ട് മലയാളം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ ഒരു പട്ടൊക്കെ കയ്യിലുണ്ട്. ഇപ്പോൾ ആരും അധികം പട്ടം വെച്ചിട്ടൊന്നും കളിക്കില്ല, പക്ഷെ ഞങ്ങൾ കളിക്കട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ വീഡിയോയും ഫണ്ണി വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും ഇതാണ്. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് കെട്ടി സെറ്റാക്കിയിട്ട്, കയറൊക്കെ കെട്ടി ഇത് പറത്താൻ സെറ്റാക്കിയിട്ട് നിൽക്കുന്നുണ്ടാവും. അത് വരെ നിങ്ങൾ ഒന്ന് കണ്ടിട്ട് വാ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ന്യൂസ് പേപ്പർ കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യം ന്യൂസ് പേപ്പറാണ്. എന്നിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ ചതുരത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സമചതുര രൂപത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക എന്നതാണ് ആദ്യത്തെ പണി. പിന്നെ നമുക്ക് ഈർക്കില വെക്കണം. രണ്ട് പച്ച ഈർക്കിലയാണ് ഒരു വശത്തിന് വേണ്ടത്. രണ്ട് പച്ച ഈർക്കില നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ വെക്കുക, എന്നിട്ട് അളവെടുത്ത് മുറിക്കുക. അതാണ് അടുത്ത വർക്ക് വരുന്നത്. സിമ്പിളാണ് ഉണ്ടാക്കാൻ, ആർക്കും ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതേപ്പോൾ വീഡിയോയിൽ കണ്ടല്ലോ. ഇതേപോലെ മുറിച്ചെടുക്കുക അളവിന്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെല്ലോ ടാപ്പ് വെച്ചിട്ട്, ഇപ്പോൾ രണ്ട് ഇറുക്കിലെടുത്തല്ലോ, അതൊരൊറ്റ ഇറുക്കിലാക്കുക. സെല്ലോ ടാപ്പ് വെച്ച് പൊട്ടിച്ചാൽ മതി, അതൊറ്റ ഇറുക്കിലാക്കി എടുക്കുക. ഞങ്ങളിപ്പോൾ അത് യൂട്യൂബിൽ കണ്ടത് തന്നെയാണ്. ഞങ്ങൾക്കും യൂട്യൂബിൽ കണ്ട ഒരു ഐഡിയ തന്നെ വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇത് സെയിം വർക്ക് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക. പക്ഷേ അത് ഇറുക്കിൽ വെക്കുമ്പോൾ രണ്ട് ഇറുക്കിൽ തന്നെ എടുക്കണം കേട്ടോ. അത് ഇറുക്കിൽ വെക്കുമ്പോൾ കുറച്ച് ബെൻഡായിട്ട് വയ്ക്കുക, കുറച്ച് വളച്ച് വയ്ക്കുക. അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ അളവ് വയ്ക്കുക, കട്ട് ചെയ്യുക. അത് നമ്മൾ നേരത്തെ ചെയ്തല്ലോ അതേപോലെ തന്നെ. എന്നിട്ടും അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സെല്ലോ ടാപ്പ് എടുക്കുക, ഒട്ടിക്കുക, ഒറ്റ ഒരു ഇറുക്കിലാക്കുക. ഇപ്പോൾ രണ്ട് ഇറുക്കിലെടുത്തത് ഒറ്റ ഇറുക്കിലാക്കുക. പിന്നീട് ഇത് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സെല്ലോ ടാപ്പ് വയ്ക്കുക. ഈ നമ്മുടെ ഈ ന്യൂസ് പേപ്പറിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഇറുക്കിൽ ഒട്ടിക്കുക. ഇത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാമല്ലോ. നമ്മൾ എടുത്ത് നമ്മൾ അളവൊക്കെ മുറിച്ചതുപോലെ അതേ അളവിന് ഇത് ഇങ്ങനെ വയ്ക്കുക, ഒട്ടിക്കുക. അത്രേ ഉള്ളൂ ഇനി ചെയ്യാം. ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ മറ്റേ വശവും ചെയ്യാം കേട്ടോ. അത് നമുക്ക് ഒട്ടിക്കുമ്പോൾ ബെൻഡാക്കണം, അത് മറക്കണ്ട. ഒരു ചെറിയ ബെൻഡിൽ ഒട്ടിക്കുക, ഒന്ന് വളച്ചു വെച്ച് ഒട്ടിക്കുന്ന, വളച്ചു വെച്ച് ഒട്ടിക്കുക കേട്ടോ. അതാണ് നമ്മുടെ പട്ടത്തിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. വളച്ചു വെച്ച് ഒട്ടിക്കുക. നിങ്ങൾ അളവെടുത്തല്ലോ അതേ സൈസിന് ഒട്ടിക്കുക കേട്ടോ. എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. ഇത് വീഡിയോയിൽ കാണാലോ. ഇങ്ങനെ സെല്ലോ ടാപ്പ് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചാൽ മതി. ഇതാണ് ഇപ്പോൾ പട്ടത്തിൻ്റെ അവസ്ഥ. ഇതാണ് ഇപ്പോൾ പട്ടത്തിൻ്റെ അവസ്ഥ. ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ ഒട്ടിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് യൂട്യൂബിൽ കണ്ടതേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ആ ജോയിൻ്റ് വരുന്ന ഭാഗത്തിൻ്റെ തൊട്ട് മുകളിൽ അല്ലെങ്കിൽ കുറച്ച് മുകളിലായിട്ട് ആ ഇറുക്കിലൂടെ രണ്ട് വശത്തായിട്ട് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുക. അല്ല, ഓരോ വശത്ത് ഓരോന്ന് വെച്ചിട്ട് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലൂടെ നൂലിറക്കണം. ഇതേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമല്ലോ. ഒരു നൂലിൻ്റെ രണ്ടറ്റവും ആ രണ്ട് ഹോൾ ഉണ്ടല്ലോ അതിലൂടെ ഇറക്കുക. ഒരറ്റം ഒരു ഹോളിലൂടെ, മറ്റേ അറ്റം മറ്റു ഹോളിലൂടെ എടുക്കുക. എന്നിട്ട് പുറത്തേക്ക് എടുക്കുക. ഇതേ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ? ആ, ഇപ്പോൾ ഇതാ കാണുന്നു. നൂല് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പട്ടം മറച്ചിടുക, നമ്മുടെ ആദ്യത്തെ ഇതിലേക്ക് എത്തിക്കുക. എന്നിട്ട് ഏതാണ്ട് പട്ടത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഈർക്കിലൂടെ രണ്ട് ഭാഗങ്ങളിലായിട്ട് മീത ചെയ്ത് അതേപോലെ തന്നെ ഹോൾ ഇടുക, രണ്ട് ഹോൾ ഇടുക. ഇതേ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഹോൾ ഇടുക. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്തല്ലോ നൂല് പുറത്തേക്ക്, അതേപോലെ തന്നെ പുറത്തത്തെ നൂല് അകത്തേക്ക് എടുക്കുക. എന്നിട്ട് ആ രണ്ട് നൂലിൻ്റെ അറ്റങ്ങൾ ചേർത്ത് കെട്ടുക. അതാണ് അടുത്ത വർക്ക്. അത് അത്രേ ഉള്ളൂ കേട്ടോ. പട്ടത്തിൻ്റെ വർക്ക് എന്ന് പറയാൻ മെയിനായിട്ട് അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. അത് ആ ഹോളിലൂടെ എടുക്കുക, എന്നിട്ട് അകത്തോട്ട് വരുമല്ലോ, അപ്പോൾ അത് കെട്ടുക, രണ്ട് നൂലിൻ്റെ അറ്റവും ചേർത്ത് കെട്ടുക.
അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാണ് പട്ടത്തിന്റെ വർക്ക് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ അങ്ങനെ നീളത്തിൽ ചീന്തി എടുക്കുന്നുണ്ട്. അത് ടെയിലിന് വേണ്ടിയാണ്, ടെയിലിനും സൈഡിലും ഇവിടെ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇതാണ് കേട്ടോ പട്ടത്തിന്റെ വർക്ക്. ഇനി ഇത് അവിടെ മൂന്ന് മൂലയിലായിട്ട് ഒട്ടിച്ചാൽ മാത്രം മതി. പറപ്പിക്കാൻ പോവുക കേട്ടോ പട്ടം. ഇവിടുത്തെ വ്യൂ അടിപൊളി വ്യൂ കേട്ടോ. അത് കൈകൊണ്ട് ഇങ്ങനെ ഇളക്ക്, മെല്ലെ പൊക്ക്. എന്താ താടി കളിക്കണേ. വെയിലാട്ടോ, ഒടുക്കത്തെ ചടങ്ങാണ്. ഉച്ചക്കാണ് പട്ടം പറത്താൻ വന്നെ. പട്ടം പട്ടം പറത്താനല്ല പണി, ഇങ്ങനെ ചുറ്റി ഉണ്ടാക്കണം, അതാണ് മപ്പ് പരിപാടി. കാണാനൊക്കെ പറ്റൂട്ടോ, പട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങള് ഫസ്റ്റ് ഇന്ന് രാവിലെ ഒന്ന് വന്നായിരുന്നു, പക്ഷെ അത് നേരെ ഇത് പറ്റുമോന്ന് അറിയില്ല. ഞാനാക്കാം ഇത് പിടി, ക്യാമറ പിടി, ക്യാമറ പിടി. പറ്റിയില്ലാത്ത ഞാൻ അതിന്റെ അപ്പുറത്ത് കെട്ടും. ഏട്ടനൊന്ന് പറത്ത് വെക്കാൻ പോവാ. എങ്ങനെ പറത്തുന്ന നല്ല ഐഡിയ ഉണ്ടോ? ഗൈസ് അതിൻ്റെ കത്തിക്കൽ അങ്ങനെ കഴിഞ്ഞു. ഇതെന്താ മീതെ? അതങ്ങനെ വരുള്ളൂ. ആ അത് നേരെ കെട്ടാൻ ഗൈസ് പറക്കുന്നില്ല. ട്ടം പറക്കുന്നില്ല. കാറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം കാറ്റല്ല. വെള്ളം തട്ടുമ്പോ നിലത്തേക്ക് വീഴാണ്. അയ്യോ പ്രത്യേകം. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യാം, അതാ നല്ലത്. ആ കോട്ട നേരെ എടുത്തേച്ചാ. ഭൂമി വിടാൻ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പട്ടം. ഇതെന്താ പട്ടം ഇങ്ങനൊക്കെ പോണ്? അടിപൊളി ആകാശം, നല്ല രസമുണ്ട് കാണാൻ. ബട്ട് നമ്മൾ വന്ന കാര്യം നടക്കുന്നില്ലെന്നേ ഉള്ളൂ. അഴകേസ് അവിടെ കെട്ടൊക്കെ മാറ്റി കെട്ടിട്ടുണ്ട്, എന്താന്നാവോ. നമ്മൾ യൂട്യൂബിൽ കണ്ടത് ഇങ്ങനെ തന്നെ കേട്ടോ, പക്ഷെ പറക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഒരുപാട് നേരത്തിന് ശേഷം പട്ടം പറന്നില്ല. ഓക്കെ ഇതേ ഇത്രയും നേരം കുറേ നേരമായി വന്ന് മെനക്കിടുന്നു, പട്ടം പറന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കൂടിയും പറത്ത് നോക്കണം. അത് നേരെ സക്സസ് ആയാൽ ഈ വീഡിയോയിൽ ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഇനി ഞങ്ങൾ ഒന്നും കൂടി ഇതിപ്പോൾ സക്സസ് ആയില്ലെങ്കിൽ ഒന്നും കൂടി ഉണ്ടാക്കും. ഇത് ഈ വീഡിയോയിൽ ഉണ്ടാവില്ല, വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അത് കാണിക്കാം.
എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ആളാക്കി വയ്ക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. എന്തായാലും ഒരു അടുത്ത കിഡിലെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.